ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മോഹിനിരാഗം എന്ന് പറഞ്ഞ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തു നിൽക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പറയുമ്പോൾ ഈ എപ്പിസോഡിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ചന്ദ്രസേനിന്റെ ബർത്ത്ഡേ തന്നെയാണ്. ബർത്ത്ഡേ ആഘോഷമൊക്കെ അവിടെ കളറായിട്ട് നടക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ കിരണാണ് ചന്ദ്രസേനെ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും വില കൂടി ഗിഫ്റ്റൊക്കെ വാങ്ങിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രസേന. അപ്പം നമ്മുടെ കിരൺ പറയുന്നുണ്ട്, അച്ഛന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വിലയുള്ള വ്യക്തിയായിരുന്നു വെച്ചാൽ അത് അച്ഛനാണ്. അപ്പോൾ അച്ഛന് ഗിഫ്റ്റ് വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ പൈസയൊന്നും നോക്കാറില്ലെന്ന് പറയണം. എന്നിട്ട് അവരെ ആഘോഷമൊക്കെ അടിച്ചു വിളിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ കല്യാണി മാറി നിന്ന് വീഡിയോ കോളൊക്കെ വിളിച്ച് നമ്മുടെ രൂപനെ ഈ ഒരു ബർത്ത്ഡേ ആഘോഷമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. രൂപ അതുകൊണ്ട് വലിയ രീതിയിൽ സന്തോഷമാകുകയാണ്. അതിനുശേഷം നമ്മുടെ ചന്ദ്രസേനൻ നമ്മുടെ കല്യാണിയെ ബുക്കി അടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മോനെ ഞാൻ വെറുതെ പറയുകയല്ല, നിന്റെ ഭാര്യ അതായത് നമ്മുടെ മോള് ദൈവം ഒരുപാട് അനുഗ്രഹിച്ചിട്ടുള്ളതാണ്. കാരണം അത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് എങ്ങനെയാണ് മോൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ചന്ദ്രസേന അറിയുന്നത് രൂപ ഉണ്ടാക്കി കൊടുത്തു വിട്ട് ഫുഡും കാര്യങ്ങളെന്നൊക്കെ. എന്നിട്ട് അർത്ഥമൊന്നും അറിയാതെയാണ് പുള്ളി തള്ളുന്നത്. ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ കല്യാണി അങ്ങ് വല്ലാണ്ടങ്ങ് പൊങ്ങി നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കിരൺ നോക്കുമ്പോൾ ഈ ഒരു സമയത്തായിട്ട് കിരണാണെങ്കിൽ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ അമൂല്യനിധിയായിട്ട് സൂക്ഷിക്കുന്ന ഈ ഒരു വാച്ച് എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ അതായത് അച്ഛൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞ ശേഷം അച്ഛൻ ആദ്യമായിട്ട് ഗിഫ്റ്റ് കിട്ടിയ വാച്ച് അടുത്ത് ഇത് എനിക്ക് തരാമെന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ എന്നാൽ ആ ഒരു സമയത്ത് അതായത് ചന്ദ്രസേന ഊരി നമ്മുടെ കിരണിന് കൊടുക്കണം. കിരണാണ് അത് നേരെ കല്യാണയുടെ കൈ കൊടുത്തു വിടുകയാണ്. വേറെ മുതൽ നമ്മുടെ രൂപയുടെ കൈ കൊടുക്കാൻ വേണ്ടിയാണ്. രൂപ ആ ഒരു വാച്ച് കണ്ട് വലിയ രീതിയിൽ സന്തോഷമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇനി കാണാൻ പോകുന്ന നമ്മുടെ രൂപയും ചന്ദ്രസേനും ഒന്നിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് ചന്ദ്രസേനെ വക വരുത്താൻ വേണ്ടി നമ്മുടെ രാഹുലാണെങ്കിൽ ഒരു വടകൊരാളിയൊക്കെ അയച്ചിട്ടുണ്ട്. ഇനി കണ്ടു തന്നെ അറിയണം ചന്ദ്രസേന എന്തെങ്കിലും അത്യാവസ്ഥ വരുമോ ഇല്ലേ എന്നൊക്കെ. എന്തൊക്കെയാണ് വരും ദിവസങ്ങളുടെ ഹൈലൈറ്റ് എന്തെന്ന് നോക്കുകയാണ്. നമ്മുടെ മനോഹറിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയ രാഹുൽ മനോഹറാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് ആദ്യം തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ മനോഹറിനെ ഒഴിവാക്കാനുള്ള ശ്രമമായിരിക്കും ഒരുപക്ഷെ ഇനി രാഹുൽ ആദ്യം ചെയ്യുക. എന്തൊക്കെയാണ് രൂപയുടെ കയ്യിൽ നിന്ന് സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റണം എന്നുള്ള പ്ലാനൊക്കെ മാറിയ സ്ഥിതിക്ക് ഇനി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം ഇവരുടെ അവസ്ഥ, ഇവരുടെ ജീവിതാവസ്ഥ. അപ്പം വരും ദിവസങ്ങളെ മോഹൻരാഗം എന്ന് പറഞ്ഞതിൻ്റെ എല്ലാവരുടെ എപ്പിസോഡ് പ്രമോറി വിഷയം നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.